1958 മാർച്ചിലാണ് ഈ മാമ്പ്ര സ്കൂളിൽ നിന്ന് എസ് എസ് സി കഴിഞ്ഞ് പോകുന്നത്. ഞാൻ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ ഞാൻ ഇവിടെ തന്നെ പഠിച്ചതാണ്. ഞാൻ മെത്തേഡ് ഓർക്കുന്നുണ്ട്, 1 മുതൽ 10 വരെ ബി ഡിവിഷനിലായിരുന്നു ഞാൻ പഠിച്ചത്. ഒരിക്കലും മറക്കാത്ത ഒരുപാട് ഓർമ്മകളാണ് മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്. അന്നത്തെ കാലം ഇന്നത്തെ തുലവും വ്യത്യസ്തമാണ്. മാമ്പ്ര നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബിസിനസ്സുകാരാണ്, മെയിനായിട്ട് മത്സ്യ കച്ചവടം തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, മഴ കോരിച്ചൊരിയുന്ന സമയത്ത് അതുപോലെ തന്നെ ശബ്ദത്തിൽ പെരുക്കപ്പട്ടികൾ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ അംബുജാക്ഷി ടീച്ചറും വളരെ മൃദുവായിട്ട് പെരുമാറുന്ന സൈനു ടീച്ചറും എന്നെ അക്ഷരം പഠിപ്പിച്ച കൊച്ചനൻ ടീച്ചറും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. അവരൊക്കെ നൽകിയ നല്ല ഓർമ്മകളാണ് നമ്മളെ വളർത്തിയത് എന്ന് പറയാനില്ല. പിന്നെന്താ പറയുക, ഒരു കഷ്ണം പെൻസിലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ലേറ്റിൻ്റെ പൊട്ട് കഷ്ണങ്ങൾ ഉരച്ച് പെൻസിലാക്കി ഉപയോഗിച്ചിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. അതുപോലെ ഇന്നത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം എന്താ വെച്ചാൽ, കുട്ടികൾ അന്നു മുതലേ ജീവിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി പഠിച്ചിരുന്നു. ടീച്ചർമാർ പറഞ്ഞു കൊടുത്തിട്ടല്ല, അവരിപ്പോൾ ഈ പെൻസിൽ പച്ചയെന്നും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ ഇടവേളകളിൽ പാഞ്ഞു നടക്കുന്ന കുട്ടികളെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പച്ച എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, അത് മുറിച്ച് പെൻസിലിനൊപ്പം, ഒരു കഷ്ണം പെൻസിൽ തരുമ്പോൾ അത്രയും പച്ച തരും, അത് സ്ലേറ്റുമാക്കാനുള്ള ഇതായിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ച്, അതിനുശേഷം +2 പ്രീ ഡിഗ്രി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. പനമ്പിള്ളി മെമ്മോറിയൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു, ഡിഗ്രിക്ക് ശങ്കരയിൽ ചേർന്നു. ഡിഗ്രിക്ക് ശങ്കരയിൽ ചേർന്ന് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ ഒരു വേക്കൻസി വരുന്നത്. ഒരു ലീവ് വേക്കൻസിയാണ്, 2 മാസത്തെ ലീവ് വേക്കൻസി. അതിൽ ഞാൻ ഫുൾ ടൈം മീനിയിൽ സ്വീപ്പർ തസ്തിയിലാണ് ഇവിടെ ജോലിക്ക് ചേരുന്നത്. അന്നുണ്ടായ ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബ്രാഹ്മണ സമുദായത്തിലാണ് ജനിച്ചത് എന്നുള്ളത് കൊണ്ടുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്കതുകൊണ്ട് സമുദായത്തോട് തന്നെ ദേഷ്യം തോന്നുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല കാരണങ്ങളുണ്ട് അതിന്. പക്ഷേങ്കിലും അച്ഛൻ വളരെ പോസിറ്റീവായിരുന്നു, വളരെ പുരോഗമനവാദിയായിരുന്നു. അച്ഛൻ്റെ പിന്തുണ കൊണ്ടാണ് ഇവിടെ ഞാൻ ജോലിക്ക് കയറിയത്. അതിനുശേഷം അതിൽ തന്നെ നിൽക്കരുത് എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ ഉപദേശപ്രകാരം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. ഡിഗ്രി പൂർത്തിയാക്കി, പി ജി എഴുതി, സെറ്റ് എഴുതി, ബി എഡിന് ലീവ് എടുത്തു പോയി. അതിന് എം സിയിൽ പൂർത്തിയാക്കി, മലയാളത്തിലും ചരിത്രത്തിലും പി ജി നേടാൻ കഴിഞ്ഞു. പിന്നെ അനവധി കോഴ്സുകൾ ചെയ്യാനായിട്ട്, ചെറുതും വലുതുമായ ഒരുപാട് കോഴ്സുകൾ, അതൊരു ഹരമായി, ഒരു ക്രൈസായി മാറി. എനിക്ക് അറിവ് നേടുക എന്നുള്ളത് ഒരു ആരോഹണ ക്രമത്തിലായിരുന്നു എൻ്റെ വളർച്ച എന്ന് തന്നെ പറയാം. അതിൽ നല്ല കോൺഫിഡൻ്റ് ആണ്. പക്ഷെ എന്ത് പറയണത്, ഇങ്ങനെ ഞാൻ മാമ്പ്രയെ ഒരു ആവശ്യത്തിന് വേണ്ടി വളരെ അവിചാരിതായിട്ട് വന്ന മക്കളാണ്. ഞാനും കൂടെ പഠിച്ചു പോയെങ്കിലും 2002 ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എന്നിട്ട് പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ വന്ന് മാഷ് കൊടുത്തു, മാഷ് കൂടി ഉണ്ടായി, അങ്ങനെ മാഷിനെ കാണാൻ പറ്റിയ സന്തോഷം. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, കാരണം ഞങ്ങളന്ന് 2000 കേരളത്തിൽ മൊത്തം പ്രീ ഡിഗ്രി നിർത്തിയ കാലഘട്ടമായിരുന്നു. വന്ന് +2 വന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന സ്കൂളുകളിലെ ഒരേ സ്കൂളാണ് മാമ്പ്ര, അങ്ങനെ ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ആണ്. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാ കുട്ടികളും, ഇപ്പോൾ ഞാൻ MMSലാണ് 10 വരെ പഠിച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, അപ്പോൾ ഞങ്ങളെല്ലാവരും അന്ന് ഹിന്ദിയാണ് എടുത്തിരുന്നത്. കാരണം നമുക്ക് മാർക്ക് കൂടുതൽ തരം കിട്ടുന്നത് ഹിന്ദിയാണ്, മലയാളത്തിന് മാർക്ക് കിട്ടില്ലായാലും മലയാളത്തിനോടായിരുന്നു നമുക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹിന്ദി എടുത്ത ആൾക്കാരോട് അന്ന് ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മലയാളത്തിന് കുട്ടികൾ കുറവാണ്, കുറച്ച് കുട്ടികൾ ക്ലാസ്സിലേക്ക് വേണം, ഒരു പുതിയ അധ്യാപകനും കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കുറേ ആൾക്കാർ, അന്ന് എൻ്റെ സുഹൃത്തുക്കളെ സനോജ്, ഞാൻ, പിന്നെ റനീഷ്, അങ്ങനെ ഞങ്ങൾ MMSന് ഒന്ന് ഭൂരിഭാഗം കുട്ടികളും ഈ മലയാളത്തിലേക്ക് മാറി. അപ്പം ഞങ്ങൾ ആദ്യത്തെ അധ്യാപകൻ മാഷായിരുന്നു. വന്ന മനോരമയിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകം ശരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ക്യാപ്ഷൻ, ജീവിതത്തിൻ്റെ തൂപ്പുകൾ നീക്കി ദേവദാസ് അധ്യാപകയിലേക്ക്. അപ്പോൾ അങ്ങനെ ആ ക്ലാസ്സിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. മാഷ് അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിപ്പിച്ചിട്ടുള്ള കവിതകൾ, അന്ന് മലയാളത്തിന് കവിത പഠിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും അമ്പാടി തെന്നിലൊരു കോണി അരിയ മൺകുടിലിൽ ഞാൻ വേവും ഒരു പാപം, കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ടും ഇപ്പോഴും മനസ്സില്, അതുപോലെ തന്നെ സഖിന്റെ മകൻ ചന്ദനക്കെട്ടില്, അതെ അതെ, ചന്ദനക്കെട്ടില് ജി ശങ്കരക്കുറുപ്പിന്റെ. അപ്പോൾ മലയാളം എന്ന് പറഞ്ഞ ക്ലാസ് ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും പലപ്പോഴും ക്ലാസ് ഒക്കെ എടുക്കാനുള്ള ഒരു അവസരമൊക്കെ മാഷ് എനിക്ക് തന്നിട്ടുണ്ട്. മലയാളത്തിനോട് അങ്ങനെ വലിയൊരു, എന്താ പറയുക, കുറെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു
ഇതൊക്കെ വാർത്തെടുക്കാനും മാഷിന്റെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് അന്ന് വലിയൊരു ശക്തിയായിരുന്നു. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന സൗഹൃദങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. മാഷം കാണാനിപ്പോ എത്രയോ മാറ്റങ്ങളാണ് സ്കൂളിലേക്ക് വന്നത്. കാരണം ഏറ്റവും സ്നേഹമുള്ള അധ്യാപകരായിരുന്നു. ഇപ്പോഴും ഉറക്കാറുണ്ടായിരുന്നു. ഞങ്ങള് ബോയ്സ് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു മിക്സഡ് സ്കൂളിൽ വരുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ അന്നത്തെ പ്ലസ് വൺ പ്ലസ് ടുവിലെ ടീച്ചേഴ്സൊക്കെ വളരെ എന്താ പറയുക, വളരെ ഒരു എന്താ പറയുക, ഒരു ചേച്ചിമാരെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ അങ്ങനെയുള്ളൊരു നൊസ്റ്റാൾജിക്കൽ ഇങ്ങനെ ഒരു അനുഭവം പ്രത്യേകിച്ചും ഈ സ്കൂളിനോടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോൾ അന്ന് ഞങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്ന സുബീഷിനെ മാഷിനെ ഓർമ്മയുണ്ട്. സുബീഷും ഒരു സംഗീത അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ സുബീഷും അങ്ങനെ സുബീഷ് വളരെയധികം കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആള് ഇവിടെയല്ല, ഇപ്പോൾ മാമ്പറയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അതെ വലിയൊരു സുബീഷ് എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ നന്നായി. അപ്പം ക്ലാസ്സിൽ പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ മോളെ വരെ പഠിപ്പിച്ചു. അല്ല ക്ലാസ്സിൽ വളരെ തിളങ്ങുന്ന കണ്ണുകൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു ഇതില് നമുക്ക് സുബീഷിന്റെ ഒരു പാട്ടായാലോ? ഓ തീർച്ചയായും. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം.